നമസ്കാരം. 1925 സെപ്റ്റംബർ മാസം 27 RSS അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സംഘ എന്ന നാഷണൽ വോളണ്ടിയർ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തമായിരുന്ന ഫാസിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് RSSന്റെ രൂപീകരണം. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും ഹിന്ദു വിശ്വാസത്തിലും ഹിന്ദു പാരമ്പര്യത്തിലും ഹിന്ദു സംസ്കാരത്തിലും ഹിന്ദു മതത്തിലും അധിഷ്ഠിതമാണെന്നും ആ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും വളർത്തിയെടുക്കണമെന്നും സംരക്ഷിക്കണമെന്നും അതിൽ അധിഷ്ഠിതമായിരിക്കണം രാജ്യമെന്നും തീരുമാനിച്ച് BS മൂഞ്ചയുടെ മേൽനോട്ടത്തിൽ തുടങ്ങിയതാണ് RSS. BS മൂഞ്ചയുടെ ശിഷ്യനും നാഗ്പൂരിലെ ഒരു മെഡിക്കൽ ഡോക്ടറുമായിരുന്ന ഹെഡ്ഗോവർ മൂഞ്ചയുടെ നിർദ്ദേശപ്രകാരം ബംഗാളിലേക്ക് പോവുകയായിരുന്നു. ബംഗാളിൽ ആ സമയത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗറില്ല സമരങ്ങൾ ശക്തമായി വരുന്ന കാലമാണ്. സുഭാഷ് ചന്ദ്രബോസ് അടക്കം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല മുഖം തുറന്ന അനേകം പേരുടെ ഈറ്റില്ലമായിരുന്നു ബംഗാൾ. അനുശീലൻ എന്ന ഒരു ഗറില്ല സംഘടനയിൽ അംഗമായി ആ സംഘടനയുടെ കൃത്യമായ പ്രവർത്തന രീതികൾ എങ്ങനെയാണ് അവർ അത് കെട്ടിപ്പടുക്കുന്നതും രഹസ്യാത്മകത സൂക്ഷിക്കുന്നതും എന്നൊക്കെ മനസ്സിലാക്കിയാണ് ഡോക്ടർ ഹെഡ്ഗാവർ തിരിച്ചെത്തുന്നത്. തിരിച്ചെത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഹിന്ദു ഐഡിയോളജിയിൽ അധിഷ്ഠിതമായി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായിരുന്നു ശ്രമം. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന് ഹെഡ്ഗോവർക്ക് മനസ്സിലാവുന്നത് VD സവർക്കറുടെ ഹിന്ദുത്വ എന്ന പുസ്തകം വായിക്കുമ്പോഴാണ്. ജയിൽവാസ സമയത്ത് സവർക്കർ എഴുതിയ ആ പുസ്തകം RSSന്റെ രൂപീകരണത്തിന്റെ മാനിഫെസ്റ്റോ ആയി മാറുന്നു. അങ്ങനെയാണ് 1925 നാഗ്പൂർ ആസ്ഥാനമാക്കി ഹെഡ്ഗോവർ RSSന് തുടക്കം കുറിക്കുന്നത്. വിചാരധാരയടക്കം RSSന്റെ നയങ്ങൾ പലതും ഇപ്പോഴത്തെ കാലത്തിന് പൂർണ്ണമായും യോജിക്കുന്നതല്ല. അന്ന് ഇറ്റലിയിലെ ഫാസിസ്റ്റുകളെ കണ്ടാണ് തുടങ്ങിയതെങ്കിൽ കാലം അവരെ പുറത്താക്കിയത് ചരിത്രം. അത്തരം ഫാസിസ്റ്റ് ആശയങ്ങളൊക്കെ പൊടുന്നനെ രൂപപ്പെട്ട് വളർന്ന് അധികാരം പിടിച്ച് അസ്തമിച്ചപ്പോൾ RSS മാത്രം പടിപടിയായി മുമ്പോട്ട് പോവുകയായിരുന്നു. ഒഴിവാക്കേണ്ടതിനൊക്കെ ഒഴിവാക്കി സ്വീകരിക്കേണ്ടതിനൊക്കെ സ്വീകരിച്ച് ഇന്ത്യയുടെ സ്വത്തവും ശ്രേഷ്ഠ പാരമ്പര്യവും ഒക്കെ മുറുകെ പിടിച്ച് RSS മുമ്പോട്ട് പോയി. RSS നേതാക്കൾക്ക് അധികാരത്തോടെ ഒരു കാലത്തും അത്യാഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടിത്തറ ഉറപ്പിച്ചുറപ്പിച്ച് മോദിയിലൂടെ അവർ 2014 അധികാരത്തിലെത്തുകയായിരുന്നു. ഇതിനു മുമ്പ് വാജ്പേയി ഇന്ത്യ ഭരിച്ചിട്ടുണ്ടെങ്കിലും അത് RSSന്റെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നില്ല. RSS അധികാരത്തിലെത്തുന്നത് 2014. ഇനി അവരുടെ പദ്ധതി എന്ന് പറയുന്നത് എക്കാലവും ഇന്ത്യ ഭരിക്കുകയാണ്. ലോകത്തെ ഏക ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമെന്ന നിലയിൽ ഹിന്ദു പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കാൻ RSS രാജ്യം ഭരിക്കണമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ RSS എന്ന സംഘടനയ്ക്ക് അധികാരത്തോടോ സ്വത്തിനോടോ ഒരു താല്പര്യവും ഇല്ലാത്തതുകൊണ്ട് BJP എന്ന ഒരു സംഘടനയുണ്ടാക്കി RSS ആശയത്തിൽ അധിഷ്ഠിതമായി അധികാരത്തിൽ തുടരാൻ BJP അനുവദിച്ചിരിക്കുന്നു. മോദി അടക്കം അധികാരം നിയന്ത്രിക്കുന്നത് RSS വിട്ടുകൊടുക്കുന്നവരാണ്. മോദിയേക്കാൾ വലിയ RSSകാരൊക്കെ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ സർസംഘചാലക് മോഹൻ ഭഗവത്. മോദിയും അമിത്ഷായും അടക്കമുള്ള രാജ്യത്തെ സർവശക്തരുടെ യഥാർത്ഥ നേതാവ് മോഹൻ ഭഗവത് ആണ്. എന്നാൽ നാഗ്പൂരിൽ ഒരു കൊച്ചുമുറിയിൽ ആഡംബരങ്ങളില്ലാതെയാണ് മോഹൻ ഭഗവത് ഇപ്പോഴും ജീവിക്കുന്നത്. ഇന്ത്യയുടെ ഹൈന്ദവ പാരമ്പര്യം വീണ്ടെടുക്കാനുള്ള RSS പദ്ധതിയുടെ തുടക്കം മാത്രമായിരുന്നു 2014 അധികാരം. 2019 രണ്ടാമത് അധികാരത്തിലെത്തിയതോടെ കുറച്ചുകൂടി RSS ആശയത്തോട് രാജ്യം അടുക്കുകയാണ്. ഈ വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആശങ്കകൾ ഒട്ടുമില്ലാതെ മൂന്നാം ഭരണം ഉറപ്പാക്കുമെന്ന് RSSന് അറിയാം. RSS ലക്ഷ്യമിടുന്നത് കേവല ഭൂരിപക്ഷമല്ല, 3-2 ഭൂരിപക്ഷമാണ്. ഈ 3-2 ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രമേ RSSന്റെ പദ്ധതികൾ ഭംഗിയായി നടപ്പിലാക്കാൻ കഴിയൂ. അടുത്ത വർഷം സെപ്റ്റംബർ 27 ആകുമ്പോൾ RSS രൂപീകരിച്ചിട്ട് 100 വർഷമാവുകയാണ്. ഔദ്യോഗികമായി ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത്തരം വാർത്തകൾ പറയുമ്പോൾ RSSകാർ പറയും ഇന്ത്യ ഇപ്പോൾ തന്നെ ഹിന്ദു രാഷ്ട്രമാണ്, മറ്റൊരു പ്രഖ്യാപനത്തിന് പ്രസക്തിയില്ലെന്ന്. തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ലോകത്തെ ഏക ഹിന്ദു രാഷ്ട്രം, നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമുണ്ടെങ്കിലും ലോകത്തെ ഏക ഹിന്ദു സംസ്കാരത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രമെന്ന് ഭാരതത്തെ വിളിക്കേണ്ടി വരും. എന്നാൽ ഔദ്യോഗികമായ ഒരു ട്രാൻസിഷൻ, അത് ഭരണഘടനയിലെ മാറ്റമടക്കവ സംഭവിക്കുമ്പോഴാണ് ഔദ്യോഗിക ഹിന്ദു രാഷ്ട്രമാവുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൂട്ടിച്ചേർത്ത
മതേതരത്വവും സോഷ്യലിസവും ഒഴിവാക്കിയേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ ഔദ്യോഗിക മതം ഹിന്ദുമതമായി പ്രഖ്യാപിക്കുകയും ഇന്ത്യ ഹിന്ദുമതത്തിന്റെ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാമരാജ്യമായി മാറുകയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. RSS ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ പടിക്കെട്ടാണ് ജനുവരി മാസം 22-ാം തീയതി പൂർത്തിയായത്. രാമരാജ്യം എന്ന സങ്കല്പത്തിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ RSS. ശ്രീരാമൻ ജയിച്ച അയോധ്യയിൽ 4 പതിറ്റാണ്ടിന് ശേഷം ക്ഷേത്രം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ പുനഃസ്ഥാപനത്തിന് RSSന്റെ തലവനും RSSകാരനായ പ്രധാനമന്ത്രിയും ശ്രീകോവിലിൽ ഇരുന്ന് നേതൃത്വം കൊടുത്തു എന്നത് ചെറിയ കാര്യമല്ല. രാജ്യത്തിന് അന്ന് അവധി പ്രഖ്യാപിച്ചതും വ്യോമസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തിയതുമൊക്കെ രാജ്യത്തിന്റെ നയമാണ്. ഇത് ഹിന്ദു വിശ്വാസത്തിന്റെയും ഹിന്ദുമതത്തിന്റെയും മാത്രം നയമല്ല എന്ന പ്രഖ്യാപനമാണ്. അയോധ്യ എന്ന നഗരം ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി വരും വർഷങ്ങളിൽ മാറുമെന്ന് നിശ്ചയമാണ്. പ്രാണപ്രതിഷ്ഠയുടെ പിറ്റേ ദിവസം ഏതാണ്ട് 5 ലക്ഷത്തോളം ഭക്തർ അവിടെ സന്ദർശിക്കാൻ എത്തി എന്നത് തന്നെ ചെറിയ കാര്യമായി കണക്കാക്കുന്നില്ല. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഭക്തപ്രവാഹമായിരിക്കും അയോധ്യയിലേക്കുണ്ടാവുന്നത്. ഏതാണ്ട് 1 ലക്ഷം കോടിയുടെ വികസന പ്രവർത്തികളാണ് അയോധ്യ നഗരത്തിൽ നടക്കുന്നത്. ഒന്നുമില്ലാത്ത ഒരു ഊഷരഭൂമിയെ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്ലാന്റ് സിറ്റിയാക്കി മാറ്റുന്നത് വികസനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ അയോധ്യ വളരുമ്പോൾ ഇന്ത്യ വളരുകയും ഇന്ത്യൻ ഹിന്ദു വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്യുന്നത് RSSന്റെ പദ്ധതിയുടെ ഭാഗമാണ്. പൗരത്വ ഭേദഗതി നിയമവും ഏകീകൃത സിവിൽ കോഡുമൊക്കെ ഈ യാത്രയിലേക്കുള്ള മറ്റു മാർഗങ്ങൾ തന്നെയാണ്. എന്തിനേറെ ബീഹാറിലെ പിന്നോക്ക വിഭാഗക്കാരുടെ ദൈവമായി കണക്കാക്കപ്പെടുന്ന കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതും ഈ നീക്കത്തിന്റെ ഭാഗം തന്നെയാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തി മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂവെന്ന് RSS മനസ്സിലാക്കിയിരിക്കുന്നു. ബ്രാഹ്മണിക് ഹെജിമണിയുടെ ഭാഗമാണ് RSS എന്ന വാദത്തെ തച്ചുടയ്ക്കാൻ പല സംസ്ഥാനങ്ങളിലും പിന്നോക്ക വിഭാഗക്കാരെ മുഖ്യമന്ത്രിയാക്കുന്നു, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ പ്രധാനമന്ത്രിയാക്കുന്നു എന്നതൊക്കെ RSSന്റെ പൊളിച്ചെഴുതപ്പെട്ട നയത്തിന്റെ ഭാഗമാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ചുവട് പിടിച്ച് തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മാർച്ചിൽ തുടങ്ങി ഏപ്രിൽ അവസാനിക്കുന്ന തരത്തിൽ കുറഞ്ഞത് 1 മാസമെങ്കിലും നേരത്തെ തെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സൂചനകൾ. ഇങ്ങനെ അയോധ്യ പ്രാണപ്രതിഷ്ഠയെ 100 വർഷം നീണ്ട RSSന്റെ സ്വപ്ന സാഫല്യത്തിന്റെ വഴിയായി തെരഞ്ഞെടുക്കുമ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും തൂത്തെറിയപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് തിരിച്ചറിഞ്ഞ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് BJP കപ്പലിലേക്ക് വീണ്ടും. ഉത്തർപ്രദേശിൽ സോണിയാഗാന്ധി MP ആയിരിക്കുന്ന മണ്ഡലം പോലും ഇക്കുറി കോൺഗ്രസിനെ കൈവിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വടക്കേ ഇന്ത്യയിൽ ഇക്കുറി വീശാൻ പോകുന്നത് കാവി കൊടുങ്കാറ്റാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തെക്കേ ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടെ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കേണ്ടി വരും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ 52 സീറ്റിൽ പോലും കോൺഗ്രസ് എത്തിയില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത്ര ആസൂത്രണ മികവോടെയാണ് RSSും BJPയും 3-ാം തുടർഭരണത്തിന് കളമൊരുക്കുന്നത്. 100 വർഷം കൊണ്ട് RSS നേടിയതിന്റെയൊക്കെ ഫലം കൊയ്യാൻ പോകുന്നത് ഇനി വരുന്ന 5 വർഷം കൊണ്ടാണെന്ന് അവർക്ക് കൃത്യമായി അറിയാം.